Hi friends, Assalamualaikum. Welcome back to RS Food and Craft. ഞാൻ വന്നിരിക്കുന്നത് പൊന്നാനിക്കാരുടെ സ്പെഷ്യൽ മുട്ടപ്പത്തിരി റെസിപ്പിയുമായിട്ടാണ്. ഇത് ഇവിടുത്തെ കോമൺ ഫുഡും കൂടിയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് 5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. പിന്നെ ഞാൻ 5 മിനിറ്റും 4 പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് പപ്പടമാണ്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇതിനൊരു മിക്സിയിൽ ജാറിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ഉഴുന്നും അരിയും ചേർത്ത് കൊടുക്കുക. ഞാനവിടെ പച്ചരിയായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നേരത്തെ കുതിർത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കുക. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പപ്പടം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിൽ. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ ഒഴിച്ച് കൊടുത്ത പാട് നന്നായിട്ടൊന്ന് പൊന്തി വരും. ആ സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റിയേക്കാം. അടുത്തതും ഇതുമാതിരി ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കുക. പൊങ്ങി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. കരിയാതെ നോക്കണം. തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാതും ഇതുമായി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ പൊന്നാനിക്കാരുടെ കോമൺ ഫുഡും കൂടിയാണിത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും കൂടിയാണ്. കണ്ട, നല്ല ഉള്ളു നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. ടേക്ക് കെയർ. ബൈ ബൈ.